ബി ജെ പിയെയും സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്താനായി നിലകൊള്ളുക എന്നതാണ് ഓരോ ദേശാഭിമാനിയുടെയും പരമപ്രധാനമായ കടമയെന്ന് സി പി എം പ്രകടന പത്രിക ആഹ്വാനം ചെയ്യുന്നു. കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാരിനെ കൊണ്ടുവരാനുള്ള കൂട്ടായ ശ്രമത്തിൽ സി പി എം അതിൻ്റെതായ കഴിവ് ഉപയോഗിച്ച് സാധ്യമായ എല്ലാ ശ്രമവും നടത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ് പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനൊപ്പം ലോക്സഭയിൽ സി പി എമ്മിൻ്റെയും ഇതര ഇടതുപക്ഷ പാർട്ടികളുടെയും കരുത്ത് വർദ്ധിപ്പിക്കുക, മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാക്കുക തുടങ്ങിയ അഭ്യർത്ഥനകളാണ് സി പി എം വോട്ടർമാർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കാനും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള മതപരിവർത്തന നിയമങ്ങൾ അവസാനിപ്പിക്കാനും സി പി എം പ്രവർത്തിക്കും. ബി ജെ പി സർക്കാർ പ്രധാന ചുമതലകളിൽ നിയമിച്ച ആർ എസ് എസുകാരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് തുല്യതയോടെയും അന്തസ്സോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരമൊരുക്കും. വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന് പകരം അനുയോജ്യമായ നിയമം കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കും. ഇ ഡിയുടെ അമിതാധികാരം ഇല്ലാതാക്കും. യു എ പി എ ദേശസുരക്ഷാ നിയമം, സൈന്യത്തിൻ്റെ പ്രത്യേക അധികാര നിയമം തുടങ്ങിയവയും പിൻവലിക്കും. വനിതാ സംവരണ ബിൽ ഉടൻ നടപ്പാക്കുമെന്നും കേന്ദ്രത്തിൻ്റെ മൊത്തം നികുതി വരുമാനത്തിൻ്റെ 50% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകാനായി നിലകൊള്ളുമെന്നും പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്നു. മോദി ഭരണം വരുത്തിവെച്ച രൂക്ഷമായ കാർഷിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി, അസമത്വം എന്നിവ പരിഹരിക്കാൻ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിർദ്ദേശങ്ങൾ സി പി എം മുന്നോട്ട് വയ്ക്കുകയാണ്. കാർഷിക വിളകൾക്ക് മൊത്തം ഉൽപ്പാദന ചെലവും അതിൻ്റെ 50% തുകയും ചേർത്ത തുക മിനിമം താങ്ങുവില ഉറപ്പാക്കുന്ന സംവിധാനം നിയമപരമായി നടപ്പാക്കണം. തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമായ അവകാശമായി ഉൾപ്പെടുത്താൻ നിലകൊള്ളുമെന്ന് പത്രികയിൽ ഉറപ്പു നൽകുന്നു. വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായി ഒഴിഞ്ഞുകിടക്കുന്ന 25 ലക്ഷത്തോളം തസ്തികകൾ ഉടൻ നികത്തപ്പെടണം. കരാറുകൾക്കരണം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കലും തൊഴിൽ മേഖലയുടെ നിലവാരം മോശമാക്കിയിട്ടുണ്ട്. രാജ്യം നേരിടുന്ന ഭീകര സാമ്പത്തിക അസമത്വം ലഘൂകരിക്കാൻ അതിസമ്പന്നർക്ക് പൊതുസ്വത്ത് നികുതിയും പാരമ്പര്യ സ്വത്ത് നികുതിയും ചുമത്തണം. തൊഴിൽ കോഡുകൾക്ക് പകരം തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരണം. 1st യു പി എ സർക്കാരിൻ്റെ കാലത്ത് പുരോഗമനപരവും ജനക്ഷേമകരവുമായ നിയമനിർമ്മാണങ്ങൾ സാധ്യമാക്കിയത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയും ഇടപെടലുമാണ്. അതിനൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊള്ളുന്ന ലോക്സഭയിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സി പി എം പ്രകടന പത്രിക.